നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. 2019 ജനുവരിയിൽ ഞാനൊരു പരിശീലന ക്ലാസ് അറ്റൻഡ് ചെയ്തു. അന്ന് ആ ക്ലാസ് നയിച്ചത് JCA മുൻ നാഷണൽ പ്രസിഡന്റായ KV രത്നം സാറായിരുന്നു. അദ്ദേഹം പരിശീലനത്തിനിടയിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചു. 1, വളരെ കാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇതുവരെ ചെയ്ത് തീർക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു പ്രവൃത്തി. മറ്റൊന്ന്, അത് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, അതിൻ്റെ കാരണം എന്താ. 3, ഇനി നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ആൾക്കുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഈ 3 ചോദ്യങ്ങളായിരുന്നു. അത് ഞാൻ എഴുതിയ ഉത്തരങ്ങൾ ഇതായിരുന്നു. 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയത് ഒരു മോട്ടിവേഷൻ ബുക്ക് എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, ഒരു പരിശീലകനാണ്. പക്ഷേ ഇതുവരെ പുസ്തകം എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം സ്റ്റാർട്ടിങ് ട്രബിൾ, എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കുക എന്നതിനെ പറ്റി എനിക്കൊരു പിടിയുമില്ല. അങ്ങനെ നീണ്ടുപോകുന്നു വർഷങ്ങളായി. 3-ാമത്തെ ചോദ്യത്തിൽ ഞാൻ എഴുതി, ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ഒരു 6 മാസത്തിനുള്ളിൽ പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇത് അദ്ദേഹം എന്നോട് എഴുന്നേറ്റ് നിന്ന് അവിടെ വായിക്കാൻ പറഞ്ഞു. ഉറക്കെ ഞാൻ വായിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്ര ദിവസം, എന്നാ ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റും, ഞാൻ July 21 ഡേറ്റും പറഞ്ഞു. July 20 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കും എന്ന് പറയും. എല്ലാവരും നല്ല കയ്യിലേക്ക് തന്നു, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. പരിശീലന ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ ദിവസത്തെ നഷ്ടപ്പെട്ടു. കാരണം എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ പുസ്തകം ആ സമയത്തിനോട് ചോദിച്ചു, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കില്ല എൻ്റെ പുസ്തകം എന്തായെന്ന് ചോദിക്കില്ലേ. ഞാൻ അന്ന് തുടങ്ങി എഴുത്താം. 4 മാസം കൊണ്ട് ഞാൻ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് എഴുത്തു തീർത്തു. 6-ാം മാസം ഈ പുസ്തകം ഞാൻ പബ്ലിഷിംഗ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവിത വിജയത്തിൻ്റെ 16 ചേരുവകൾ. അന്ന് അദ്ദേഹം അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും ആ പുസ്തകം ഞാൻ എഴുതുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. മാത്രം പോരാ, അത് പബ്ലിക്കായിട്ട് പറയാൻ കൂടി കഴിയണം. അങ്ങനെ പബ്ലിക്കായി പറയുമ്പോൾ നമുക്ക് ആ ഗോളിനോട് നമുക്ക് കമ്മിറ്റ്മെൻറ്റ്, ഒരു ലയബിലിറ്റി വരും. അത് ചെയ്തേ പറ്റൂ, ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും, അത് നടക്കുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.